മോളുടെ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചെറുപയർ കൊണ്ട് ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറുപയർ ഒന്ന് വറുത്ത് പൊടിച്ച് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മളെ പൊടിച്ച് വെച്ച ചെറുപയർ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ ഒന്ന് അതിൻ്റെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ചെറുപയർ പരിപ്പ് ഇവിടെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നിറച്ച് വന്ന അരി ഇട്ട് കൊടുക്കാം. അതിനിടെ നമുക്ക് പായസത്തേക്കുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കണം. അത് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി നമ്മളെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിയിലേക്കുള്ള ചപ്പ് മസാല അല്ല ചപ്പ് സമ്മന്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഇവിടെ ഉരുക്കാൻ വെച്ചിരുന്നല്ലോ, അത് ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പായസത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല കട്ടയൊന്നുമില്ലാതെ നല്ലവണ്ണം അരച്ചെടുത്ത് വാർന്നു കൊടുക്കാം. ഇനി നമുക്ക് ഒരു അതിലേക്ക് പായസത്തേക്കുള്ള തേങ്ങ കൊത്തൊന്ന് നുറുക്കിയെടുക്കാം.
നമ്മളെ മന്തിയുടെ ചോറിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പായസം ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നെയ്യിൽ മൂപ്പിച്ച് ഇതിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വറുത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇവിടെ വിരുന്നുകാരുണ്ടായതുകൊണ്ട് ഈ മന്തി ഉണ്ടാക്കണം. അതിനൊരു ചിക്കനാണത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അനിയത്തിമാരെ കൊണ്ടുവരാൻ ഇവിടെ ഉണ്ട്. അതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വല്ല ഭർത്താക്കന്മാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ വേവിച്ചാൽ വെച്ചിരുന്നു. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ചോറ് വെന്തത് നമുക്കിതിന് മേലെ ഇട്ട് കൊടുക്കാം. മന്തിച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് ഇതിലേക്ക് പിന്നെ ഫുഡ് കളറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.